നിരണം സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ വിശുദ്ധ ദേവമാതാവിന്റെ ജനനപ്പെരുന്നാളിനും എട്ടു നോമ്പാചരണത്തിനും തുടക്കമായി. നോമ്പിന് തുടക്കം കുറിച്ച് ഓർത്തഡോക്സ് സഭാ സുനഹദോസ് സെക്രട്ടറിയും നിരണം ഭദ്രാസനാധിപനുമായ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്തയുടെ നേതൃത്വത്തിൽ കുർബാനയും നടന്നു. തുടർന്ന് കൊടിയേറ്റ് കർമ്മം നടത്തി. സക്രിയ പനയ്ക്കാമുറ്റം കോർ എപ്പിസ്കോപ്പ ഇടവക വികാരി ഫാദർ തോമസ് മാത്യു, സഹവികാരി ഫാദർ ബിബിൻ മാത്യു, ഫാദർ ജിജോ മത്തായി, ഡീക്കൻ നിതിൻ അലക്സ്, ട്രസ്റ്റി പി തോമസ് വർഗീസ്, സെക്രട്ടറി ജോൺ വാലയിൽ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ രാജു പുളിമ്പള്ളിൽ, ഫിലിപ്പ് വർഗീസ്, വർഗീസ് പി ജെ, സാബു വർഗീസ്, പി മാത്യു, ചെറിയൻ സാമുവൽ, ബാബു എ ജി, പി ജെ തോമസ്, മനോജ് പി തോമസ്, സ്കൂൾസ് കമ്മിറ്റി സെക്രട്ടറി ജിജു വൈക്കത്തുശ്ശേരി, മാർത്തോമൻ വിദ്യാപീഠം മാനേജർ എബ്രഹാം വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. നോമ്പാചരണത്തിന്റെ ഭാഗമായി 7-ാം തീയതി വൈകിട്ട് 6:30 ആലുംതുരുത്തി കുരിശടിയിൽ നിന്നും പള്ളിയിലേക്ക് പ്രദക്ഷിണവും 8-ാം തീയതി രാവിലെ അലക്സിയോസ് മാർ യൗസേബിയോസ് മെത്രാപ്പൊലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ മുന്നിന്മേൽ കുർബാനയും നടക്കും. നാമത്തിലുള്ള 8 നവംബർ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നു. പൗരസ്ത്യ സഭകളെ സംബന്ധിച്ചിടത്തോളം 8 നവംബർ എന്ന് പറയുന്നത് ഔദ്യോഗിക നോമ്പുകളുടെ ഗണത്തിൽ പെടുന്നതല്ല. എന്നാൽ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം തേടി അനുഗ്രഹം പ്രാപിക്കുവാൻ അനേകർ ആഗ്രഹിക്കുന്നതുകൊണ്ട് സഭ അതിനെ നിരോധിക്കുന്നില്ല. മിക്കവാറും എല്ലാ ദേവാലയങ്ങളിലും വളരെ ശുഷ്കാന്തിയോടും ആത്മാർത്ഥതയോടും പ്രാർത്ഥനയോടും അനേകായിരങ്ങൾ വന്ന് സംബന്ധിക്കുന്നത് നമുക്ക് ഈ ദിവസങ്ങളിൽ കാണാം. മരണം വലിയ പള്ളിയിൽ പരിശുദ്ധനായ മാർത്തോമാസ്ലീഹായാണ് സ്ഥാപിച്ചിരിക്കുന്നത് എങ്കിലും അത് ദൈവമാതാവിൻ്റെ നാമത്തിലാണ്. മാർത്തോമാസ്ലീഹായാൽ സ്ഥാപിതമായ, മലങ്കരയിൽ സ്ഥാപിതമായ എല്ലാ ദേവാലയങ്ങളും തന്നെ ദൈവമാതാവിൻ്റെ നാമത്തിലായിരുന്നു. അന്ന് ഏറ്റവും ഉയർന്ന ഒരു സ്ഥാനമാണ് അന്നും ഇന്നും സഭ ദൈവമാതാവിന് നൽകുന്നത്. സഭയുടെ ഒരു കലണ്ടർ വർഷം നാം പരിശോധിച്ചാൽ ഏറ്റവും അധികം പെരുന്നാൾ ഒരു കലണ്ടർ വർഷത്തിൽ കൊണ്ടാടുന്നത് ദൈവമാതാവിൻ്റെയാണ്. ദൈവമാതാവിൻ്റെ വിത്തുകളെ പ്രതി, കതിരുകളെ പ്രതി, വചനത്തിൻ്റെ, വാങ്ങിപ്പിൻ്റെ, പുകഴ്ചയുടെ എന്ന് തുടങ്ങി നമുക്കൊരു നീണ്ട പട്ടിക തന്നെ കാണാം. എന്തുകൊണ്ട് ഒരു വർഷം അനേകം പ്രാവശ്യം ഈ പെരുന്നാൾ ആവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ അതിനുള്ളൂ. ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതിയിൽ, ലോകത്തെ വീണ്ടെടുക്കുവാനുള്ള ദൈവിക പദ്ധതിയിൽ അവൾ വഹിച്ച ആ പങ്കാണ് ഇതിൻ്റെ പ്രാധാന്യത വിളിച്ച് അറിയിക്കുന്നത്. ദൈവത്തെ ഉദരത്തിൽ ഉൾക്കൊണ്ടു, ദൈവത്തെ ലോകത്തിന് നൽകി. ദൈവമാതാവിൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് അഗ്നിയെ ഉള്ളിൽ ഉൾക്കൊണ്ടപ്പോൾ അവൾ ദഹിച്ചു പോയില്ല, ആ അഗ്നിയെ ലോകത്തിന് നൽകി. ഓരോ ദൈവിക ജീവിതത്തിൻ്റെയും അടിസ്ഥാനപരമായ നിയോഗം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത വിശുദ്ധിയും എളിമയും താഴ്മയും പ്രാർത്ഥനാ ജീവിതവും ഒക്കെ കൊണ്ട് ദൈവത്തെ ഉൾക്കൊള്ളുക, ദൈവത്തെ ലോകത്തിന് നൽകുക. ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ്. ദൈവീകതയുടെ, നന്മയുടെ, നല്ലതിൻ്റെ നാളങ്ങൾ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭൗതികതയുടെ വെളിച്ചവും പ്രകാശവും വളരെയധികം വ്യാപിക്കുന്നുണ്ട് എങ്കിലും നന്മയുടെയും നല്ലതിൻ്റെയും വെളിച്ചം ഇന്ന് അസ്തമിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഒരു വലിയ ദൈവാനുഭവത്തിൻ്റെതായ വെളിച്ചം ദൈവം നമ്മെ ആക്കിയിരിക്കുന്നിടത്ത് പകരുക എന്നുള്ളത് അമ്മയുടെ ജീവിതത്തിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ നാം നിവർത്തിതമാക്കേണ്ട പരമപ്രധാനമായ ഒരു ഉത്തരവാദിത്വമാണ്, ദൗത്യമാണ്.
അതത്ര നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നില്ല. നമ്മുടെ നോമ്പും നമ്മുടെ ഉപവാസവും നമ്മുടെ പ്രാർത്ഥനകളും തിരുവചന വായനകളും ഒക്കെ നമ്മെ കൂടുതൽ വിശുദ്ധിയുള്ളവരാക്കി തീർക്കുന്നതിനും വചനവാഹം ദൈവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വചനത്തെ ലോകത്തിന് നൽകുവാൻ കൂടുതൽ കഴിയണം. അമ്മയുടെ മധ്യസ്ഥ എല്ലാവർക്കും കാവലും കോട്ടയും കൂട്ടുമായിരിക്കട്ടെ. 2024 സെപ്റ്റംബർ മാസം 1st നെടുമ്പള്ളിയുടെ പെരുന്നാളിനോടുള്ള വിശുദ്ധ കുർബാന കൊടിയേറ്റ് കഴിഞ്ഞ് ഈ പാസനേജിലിരുന്നാണ് എളിവനെ ഞാൻ ഈ സന്ദേശം നൽകുന്നത്. പായസം ദിനേശ് തേങ്ങാപ്പാൽ കൊണ്ട് ഉണ്ടാക്കിയതാ, എങ്ങനെയുണ്ട്? സെറ്റ്. സ്പോർട്സ്, റെസ്ലിംഗ്, ബോക്സിംഗ്, നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം മുത്തശ്ശിയെ തോപ്പിക്ക്, എന്നിട്ട് നമുക്ക് നോക്കാം. ഇതെങ്ങനെ കലർപ്പില്ലാത്ത ഉൽപ്പന്നങ്ങൾ, ആരോഗ്യവും ആത്മവിശ്വാസവും താനെ വരും. കേരള ദിനേശ് പ്രൊഡക്ട്സ്. കേരള ദിനേശ്, വൺ ഓഫ് ദ ലാർജസ്റ്റ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ. കേരളത്തിന്റെ പ്രദർശന ചരിത്രത്തിൽ മാണിക്ക കല്ലുപോലെ തിളങ്ങുന്ന കണ്ണൂരിന്റെ മണ്ണിൽ പുതുചരിത്രം രചിക്കാൻ ഡി ജെ അമ്യൂസ്മെന്റ് അവതരിപ്പിക്കുന്ന ഓണം ഫെയർ ടൈറ്റാനിക് എക്സിബിഷൻ. അനശ്വര പ്രണയത്തിന്റെ അടയാളമായ ടൈറ്റാനിക് കപ്പലിന്റെ നേർപകുതിയിൽ പടുകൂട്ടൻ പ്രവേശന കവാടം. കാഴ്ചക്കാരെ അമ്പരിപ്പിക്കാൻ പ്രണയിനികളുടെ നിശ്ചല ഛായാചിത്രത്തോടെ ടൈറ്റാനിക് കപ്പലിന്റെ മുകൾ പരപ്പ്. അമ്യൂസ്മെന്റ് പാർക്ക്, വ്യാപാര വിപണന സ്റ്റാളുകൾ. ഇന്ത്യൻ പ്രദർശന ചരിത്രത്തിലെ കുലപതികളായ ഡി ജെ അമ്യൂസ്മെന്റ്. നോഹയുടെ പേടകത്തിനും ലണ്ടൻ ബ്രിഡ്ജിനും ശേഷം കണ്ണൂരിലെ ജനതയെ പരിചയപ്പെടുത്തുന്ന അത്ഭുത ലോകം. പ്രദർശനം 11st മുതൽ കണ്ണൂർ പോലീസ് മൈതാനിയിൽ. പ്രദർശന സമയം 11:00 മുതൽ രാത്രി 9:30 വരെ. കേട്ടറിഞ്ഞ ടൈറ്റാനിക് ഇനി നിങ്ങൾക്ക് മുന്നിൽ. മാറുന്ന ഇഷ്ടങ്ങൾക്കും രൂപഭാവത്തിനും, മാറുന്ന ലോകത്തിനും മനസ്സുകൾക്കും, മാറുന്ന സൗന്ദര്യ സങ്കല്പങ്ങൾക്കും എന്നും എന്റെ ഹാൻഡ്.